ഉരുപിടി മണ്ണ് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു പുതിയൊരു വളം പരിചയപ്പെടാം. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ ഏത് ചെടി ഇപ്പോൾ നമ്മൾ ഒരു വിത്ത് പാകി ചെടി കിളത്തു ഒരു നാലില പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ ചെടി മാറ്റി നടാറുണ്ട്. അപ്പോൾ ചെടി മാറ്റി നട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് അടുത്ത വളം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് വളമാണ് ചെയ്യാൻ നല്ലതെന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെടി നമ്മൾ, അതായത് പച്ചക്കറിയുടെ തൈ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ദിവസം കഴിഞ്ഞാണ് നമ്മൾ അതിന് അടുത്ത വളം ഇട്ട് കൊടുക്കേണ്ടത്, അത് എന്ത് വളമാണ് ഉണ്ടെന്ന് എല്ലാവരുടെയും ഒരു സംശയമാണ്. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിന് അങ്ങനെ ഒരു കമൻ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും ചിലവ് ചുരുങ്ങിയതും ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വളമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ നമ്മുടെ കാന്താരിയുടെയൊക്കെ തൈ ഇവിടെ നട്ടുവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഗ്രോ ബാഗ് നിറച്ചപ്പോൾ, അല്ലെങ്കിൽ ചെടിച്ചട്ടി നിറച്ചപ്പോൾ ഉള്ള ആ ഒരു വളങ്ങൾ മാത്രമാണുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിന് ഇപ്പോൾ വളം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും നൈട്രജൻ കൂടുതലുള്ള വളം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു വളമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും കുറച്ച് നമ്മുടെ തേയിലയുടെ ചണ്ടി അല്ലെങ്കിൽ തേയിലയുടെ മട്ടുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വളം വളരെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ എളുപ്പമുള്ളതും വളരെ സിമ്പിളായിട്ടുള്ള വളമാണ് നമുക്ക് ആദ്യം വേണ്ടത്, കഞ്ഞിവെള്ളമാണ്. ഞാനിപ്പോൾ 2 ലിറ്റർ കഞ്ഞിവെള്ളം ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ്, ഒരു പിടിയെങ്കിലും ശർക്കര. ഇപ്പോൾ 2 ലിറ്ററിന് ഒരു 100 ഗ്രാം ശർക്കര എന്ന ലെവലിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഇതിനകത്ത് ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കര ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സൂക്ഷ്മ അണുക്കൾ ഒക്കെ വളരാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ശർക്കര നല്ലതാണ്. ഇതെടുക്കുമ്പോഴത്തേക്കും ചുവന്ന ശർക്കര തന്നെ എടുക്കണം. നമ്മുടെ വെള്ള ശർക്കര എടുക്കരുത്, ചുവന്ന ശർക്കര തന്നെ വേണം ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് വെള്ളമാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഈ 100 ഗ്രാം ശർക്കര അലിയിച്ചത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഈ തേയിലച്ചണ്ടിയാണ്. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും മിച്ചം വരുന്ന ഈ തേയിലച്ചണ്ടിയാണ്. ഇതിനകത്ത് നൈട്രജൻ്റെ അളവ് ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ നൈട്രജൻ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ തേയിലച്ചണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേയില ചണ്ടി നമുക്കിത് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതൊരു 2 പിടി, അത് നമുക്ക് എന്തുമാത്രം ഉണ്ടോ അത് നമുക്ക് അത്ര എടുക്കാം. 2 പിടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മുടെ മണ്ണാണ്. നമ്മളിപ്പോൾ ഏത് ചെടിയാണോ, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മണ്ണ് ഏതാണോ, ആ മണ്ണ് നമ്മൾ 1 പിടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിനകത്തുള്ള സൂക്ഷ്മാണുക്കൾ വളരാനും അത് മൾട്ടിപ്ലൈ ചെയ്യാനും അത് നല്ല രീതിയിൽ ഈ വളത്തിലേക്ക് ആഗിരണം ചെയ്യാനും ഒക്കെ നമുക്ക് ഈ മണ്ണ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് 1 പിടി മണ്ണും കൂടെ അതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ ചെടിച്ചട്ടിയിൽ തന്നെയുള്ള മണ്ണാണ് ഞാനിപ്പോൾ ഈ ഒരു പിടി മണ്ണ് ഞാനതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 ദിവസം ഇതൊന്ന് പുളിക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഇത് നല്ലൊരു വളമാണ്. ഇതൊരു 4-5 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ചെറിയ കുഞ്ഞ് തൈകളാണെങ്കിൽ ഒരു 5 ഇരട്ടി വെള്ളം ചേർക്കാം. ഇത് വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് അത് 3 ആക്കാം, അല്ല അങ്ങനെ 3 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ മറ്റ് വില കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മുടെ ശർക്കര എല്ലാ ദിവസവും നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാവും. കഞ്ഞിവെള്ളം നമുക്ക് എപ്പോഴും വേസ്റ്റ് വരുന്നതാണ്, അതുപോലെ തേയിലച്ചണ്ടിയും നമുക്ക് വേസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാ ആഴ്ചയിലും ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന്, ഇതാണ് സംഭവം. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ 3 ദിവസം വെച്ചിരുന്ന വളമാണ് നമ്മൾ ഈ ഇതിൽ കാണുന്നത്. നമുക്ക് ഇതിങ്ങനെ എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ വളം. ഇത് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരു 3 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കൂടുതൽ വെള്ളം ഡൈലൂട്ട് ചെയ്ത് നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കാരണം മറ്റ് വളങ്ങളൊന്നും കടയിൽ പോയി വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ചെടികൾ ഇപ്പം ഞാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത്ര വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളമാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ഒരു വളമാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇതാണ് ചെയ്യുന്നത്. മോളി ജോൺ എന്നാണ് അവരുടെ പേര്. ഞാൻ എന്താ സംബോധന ഞാൻ ചെയ്യുന്നില്ല, എന്തായാലും ഒരു പ്രത്യേകം താങ്ക്സ് ഞാൻ അവർക്ക് പറയുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.